ചെങ്ങന്നൂർ നഗരഹൃദയത്തിൽ അഞ്ചംഗ സംഘത്തിന്റെ ആക്രമണം. കടയുടമയായ വനിതയെയും ജീവനക്കാരെയും മർദ്ദിച്ചു. ചെറിയനാട് മുരളി നിവാസിൽ ഗീതാകുമാരി, ജോലിക്കാരായ കോട്ടയം സ്വദേശി ശ്രീകുമാർ, ഇടുക്കി സ്വദേശി ഷൈജുമോൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചെങ്ങന്നൂർ ഷൈനി എബ്രഹാം റോഡിന് സമീപം പ്രവർത്തിക്കുന്ന തട്ടുകടയിലാണ് ഗുണ്ടാ ആക്രമണം നടന്നത്. ചെറിയനാട് മുരളി നിവാസിൽ ഗീതാകുമാരി, ജോലിക്കാരായ കോട്ടയം മാഞ്ഞൂർ മുകളേൽ വീട്ടിൽ ശ്രീകുമാർ, ഇടുക്കി പശുപ്പാറ ഇല്ലിക്കൽ ഷൈജുമോൻ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. കഴിഞ്ഞ രാത്രി 11 മണിയോടെ അഞ്ചംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. രണ്ടുപേർ വന്ന് ഭക്ഷണം ആവശ്യപ്പെടുകയും ദോശയും സാമ്പാറും മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തു. അത് മതിയെന്ന് പറഞ്ഞ് കഴിക്കാനിരുന്നവർ പിന്നീട് ചമ്മന്തി ആവശ്യപ്പെട്ട് ബഹളം തുടങ്ങുകയായിരുന്നു. സ്ഥിതി വഷളായപ്പോൾ കടയിലെ മറ്റു ജോലിക്കാർ അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ പുറത്തുനിന്നും കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തിയാണ് മർദ്ദനം അഴിച്ചുവിട്ടത്. ആഹാരം കഴിക്കാൻ വന്നു, സാധനമൊക്കെ ഒരുമാതിരി തീർന്ന സമയത്താണ് വന്നത്. അപ്പൊ എന്തുണ്ടോന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ദോശ സാമ്പാറും ഗ്രേവി അത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ ദോശ ആയാലും മതി എന്ന് പറഞ്ഞ് കയറി അവർ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ സംബന്ധി ഇല്ലയോ എന്ന് പറഞ്ഞു. സംബന്ധി ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ രണ്ടുപേരെ ഭയങ്കര ബഹളവുമായി ഞങ്ങളെ എന്നെ മാടിക്കാനും കറിയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തെ അപ്പോൾ ഇവിടെ സൈനിക പ്രസിദ്ധി കിടക്കുന്ന ഒരാൾ വന്ന് ചോദിച്ചു എന്ത് കേട്ട കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് അദ്ദേഹത്തോട് ഭയങ്കര ബഹളവും തെറിവിളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഷൈജുവിന്റെ മൂക്ക് ഇടിച്ചു തകർത്തു. തലയ്ക്ക് പിറകുവശത്ത് കസേര കൊണ്ട് അടിച്ച് മുറിവേൽപ്പിക്കുകയും കണ്ണിന് സാരമായ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഷൈജു പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കണ്ണാശുപത്രിയിലെ ജീവനക്കാരനാണ്. തട്ടുകടയിൽ പാർട്ട് ടൈമായി ജോലി നോക്കി വരികയായിരുന്നുവെന്നും ഷൈജു പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ ഒരു 11 മണി ആയപ്പോഴത്തേനും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ കയറി, ഞാൻ ഉള്ളിൽ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഇവിടെ ഒരു ശബ്ദം കണ്ട് ഞാൻ ഓടി വരികയായിരുന്നു. ഓടുന്ന വഴിക്ക് ഇവിടെ പ്രശ്നം നടക്കുന്നു, ഞാൻ ഇവിടുന്ന് ആ പ്രശ്നം നടക്കുന്ന ആൾക്കാരോട് സംസാരിച്ചു. അതെല്ലാം കോംപ്രമൈസ് ആക്കി ഞാൻ ഇവിടുന്ന് തള്ളി ഞാൻ അവരെ അവിടം വരെ ഗേറ്റിന് അവിടം വരെ കൊണ്ടുപോയി. ആ സമയത്ത് ഒരു വാഗണർ കാറിൽ വന്ന മൂന്ന് വ്യക്തികൾ ഐ ഗ്രില്ല് ചാടി കയറിയിട്ട് പെട്ടെന്ന് ഒറ്റിടിയായിരുന്നു. എനിക്കിട്ട് ഇടിച്ചു കഴിയുമ്പോൾ എനിക്കൊന്നും കാണത്തില്ല. പിന്നെ അമ്മ വന്നിട്ട് ഈ കസേര ഉണ്ട് ഇവിടെ, ഈ കസേര എടുത്ത് എൻ്റെ തലയ്ക്ക് ഒരു അടിയും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ അത് തള്ളി അവിടെ കയറ്റിയിട്ട് പിന്നെ ഇടിയായിരുന്നു. ഇടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയായിരുന്നു. ഇടിച്ച് അമ്മമാർ എന്നിട്ട് ഓടി, തിരിച്ചമ്മമാരോടി എൻ്റെ മാല പൊട്ടിച്ചോണ്ട് പോയി. എൻ്റെ കഴുത്ത കിടന്നൊരു മാല ഉണ്ടായിരുന്നു, അതും പൊട്ടിച്ചോണ്ട് അമ്മമാർ ഓടി ഓടി. അതിനുശേഷം ഇവിടുന്ന് അമ്മരെ കാറെ കയറി പോയി. എന്നെ എന്ത് തൊട്ടിത് ഹോസ്പിറ്റലാണ്, എന്നിട്ട് ഇവിടുന്ന് എല്ലാവരും കൂടെ എന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. മറ്റൊരു ജോലിക്കാരനായ ശ്രീകുമാറിനെ കൈപിടിച്ച് തിരിച്ച ശേഷം മർദ്ദിച്ച് അവശനാക്കി. ഗീതാകുമാരിക്കും ഭർത്താവ് മുരളീധരനും മർദ്ദനമേറ്റു. പരിക്കേറ്റ 4 പേരും സമീപമുള്ള സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. അക്രമികൾ കടയിലെ സാധനങ്ങളെല്ലാം തല്ലിത്തകർത്തു. പോലീസ് എത്തിയപ്പോഴേക്കും അക്രമികൾ കടന്നുകളഞ്ഞു. ഗീതാകുമാരി ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി. സമീപമുള്ള കടകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ചെങ്ങന്നൂരും പരിസരങ്ങളിലും സമാനമായ സംഭവങ്ങൾ നിരവധിയാണ്. രാത്രിയിൽ മദ്യപിച്ചെത്തിയ സംഘമാണ് അക്രമം അഴിച്ചുവിട്ടത്. ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ.